السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു പുതിയ ഹിജ്റ വർഷം ഇന്ന് തുടങ്ങുകയാണ്. 1442 ഹിജ്റ വർഷം ഇന്ന് മുഹറം ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായ ഇസ്ലാമിക കലണ്ടറിനെ കുറിച്ച്, ഹിജ്റ വർഷത്തെക്കുറിച്ച്, മുഹറമിനെ കുറിച്ച്, ഈ പുതിയ വർഷത്തെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ കേവലമായ ചില ചിന്തകൾ, ആലോചനകൾ, അറിവുകൾ നമ്മൾ മനസ്സിലാക്കുകയും നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഹിജ്റ വർഷം മറന്നു പോകുന്നു. 1442 ഈ ഇപ്പോൾ ഹിജ്റ വർഷമുള്ളത്. നമ്മളൊരു പൊതു കലണ്ടർ തുടരുകയും അതിനെ പിന്തുടരുകയും അതനുസരിച്ച് നമ്മൾ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും കൃത്യമായി അത് ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇബാദത്തുകളെയും ഇബാദത്തുകളെ നിർണയിക്കുന്ന ഇബാദത്തുകളുടെ ഒരുപാട് കാര്യങ്ങളിൽ കൃത്യമായി സ്വാധീനം ചെലുത്തുന്ന, അതിൻ്റെ ഭാഗമായ നമ്മുടെ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൻ്റെയൊക്കെ ഭാഗമായ ഈ ഹിജ്റ കലണ്ടറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതൊരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മളതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ധാരണകൾ ഉണ്ടാകണം. നമ്മളിലും നമ്മുടെ മക്കളിലും കുടുംബത്തിലുമൊക്കെ ആ ഒരു ചിന്തയുണ്ടാകും. അതൊരു നമ്മുടെ ഒരു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അഭിമാനമുള്ള ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഹിജ്റ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ ഒരു വലിയ പലായനവുമായി ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിലാണ് മദീനയിലേക്ക് പോകുന്നത്. എന്നാൽ അതുമായി ആ ഹിജ്റയാണ് ബന്ധപ്പെടുത്തിയാണ്, ആ യാത്രയുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് തുടങ്ങുന്നത്. മുഹറമാണ് മാസം, ഒന്നാമത്തെ ഹിജ്റ കലണ്ടറിലെ ഒന്നാമത്തെ മാസം. മഹാനായ അബൂ മൂസ അശ്ശർ അലി അള്ളാഹുനു ബസ്രയിൽ ഉമർ അലി അള്ളാഹുനുവിൻ്റെ കാലത്ത് ബസ്രയിൽ ഗവർണറായിരുന്ന അബൂ മൂസ അശ്ശർ അലി അള്ളാഹുനു ഉമർ അലി അള്ളാഹുനുവിന് ഒരു മറുകുറിപ്പ് അയച്ചു. നിങ്ങൾ അയക്കുന്ന ഒരു കത്തുകളിലൊന്നും ആദ്യം അവസാനത്തേത്, അതുപോലെ തന്നെ സമയഗണനം നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു വർഷം കൃത്യമായി കണക്കാക്കണം. അതുവരെ ആമുൽ ഫീൽ അഥവാ ആ ഒരു അബ്രഹത്തിൻ്റെ ആനക്കലഹ വർഷം, അതേപോലെ നബിയുടെ ബേഴ്സത്ത്, അതുപോലെ നബിയുടെ ജനനം, ഇങ്ങനെ പലതുമായി ബന്ധപ്പെടുത്തി, പല സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു ഇത്രാം കൊല്ലം, നബൂവത്തിൻ്റെ ഇത്രാം കൊല്ലം, നബിയുടെ ജനനത്തിൻ്റെ ഇത്രാം കൊല്ലം, ആനക്കല വർഷത്തിൻ്റെ ഇത്രാം കൊല്ലം എന്നൊക്കെ തുടങ്ങിയിട്ടായിരുന്നു അവർ വർഷങ്ങൾ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഈ മാസങ്ങളുടെ ഒരു കണക്ക് അവർ പിന്തുടർന്ന് പോരാറുണ്ടായിരുന്നു. ചന്ദ്ര പിറവി പ്രകാരമുള്ള ലൂണാർ കലണ്ടർ അവർ പിന്തുടരാറുണ്ടായിരുന്നു. പിന്നീട് മുഹറം, സഫർ, ഈ മാസങ്ങളുടെ പേരുകൾ മുഹറം മുതൽ തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന 12 മാസങ്ങളുടെ പേരുകളും അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകളും അതൊക്കെ അവർ മനസ്സിലാക്കാറുണ്ടായിരുന്നു. ദുൽഹിജ്ജ എന്ന് പറയുന്ന കഅബയിൽ ഹജ്ജിന് വേണ്ടി വരിക എന്നുള്ളത്, തീർത്ഥാടനത്തിന് വേണ്ടി വരിക എന്നുള്ളത് അവരുടെ ഒരു അവരുടെ രീതികളിൽ പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അഷ്ഹുറുൽ ഹുറം പ്രത്യേകമായ ചില മാസങ്ങളിൽ, യുദ്ധം പാടില്ലാതെ, പരസ്പര ലഹളകളില്ലാതെ, രക്തച്ചൊരിച്ചിലില്ലാതെ ചില മാസങ്ങൾ അവർ കാണാറുണ്ടായിരുന്നു. ശുദ്ധമായ ഖുർആൻ അതിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും നമ്മൾ ഏതാണ് അഷ്ഹുറുൽ ഹുറം എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന ഇദ്ദത്ത് ഷുഹൂർ ഇന്ദല്ലാഹി ഇസ്ന അശ്ര ഷഹ്റൻ ഫി കിതാബില്ല മിന്ന അർബഅത്തുൻ ഹുറും എന്ന് വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത് ഷുഹൂർ ഇന്ദല്ലാ, ആ മാസങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മാസങ്ങളുടെ കണക്ക് ഇസ്ന അശ്ര ഷഹ്റൻ 12 മാസമാണ്, മിന്ന അർബഅത്തുൻ ഹുറും അതിലെ 4 വിശുദ്ധ മാസങ്ങൾ, അതിൽ റജബ് ഒന്ന് ഒറ്റക്കും, പിന്നീട് ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം, ഈ 3 മാസങ്ങളും. അപ്പോൾ ഇതൊക്കെ ഈ ചന്ദ്ര മാസം, ചന്ദ്രപ്പിറവിയോടനുബന്ധിച്ച് ചന്ദ്രൻ്റെ ഒരു ചലനങ്ങൾക്കനുസരിച്ച് മാസങ്ങളെയും ദിവസങ്ങളെയും വർഷത്തെയും കണക്കാക്കുന്ന ഒരു രീതിയെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് നിലക്ക് അംഗീകരിക്കുകയും അതിനെ ആശീർവദിക്കുകയും ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എസ് അലൂനക്കാനിൽ അഹില്ല, ഖുർആനിലെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് എസ് അലൂനക്കാനിൽ അഹില്ല,
ഈ ഹിലാലുകളെ കുറിച്ച്, ഈ മാസപ്പിറവികളെ കുറിച്ച്, അഥവാ ഹിലാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ മാസത്തിൻ്റെ ആദ്യത്തിൽ ചെറുതായി ഒരു ചന്ദ്രമാസപ്പിറവി നടത്തി, മാസപ്പിറവി നടത്തി, പിന്നീട് ഇങ്ങനെ ചെറുതായി വലുതായി, പിന്നീട് പൂർണ്ണ ചന്ദ്രനായി, പിന്നീട് വീണ്ടും ചെറുതായി, അവസാനം വാവായി, അവസാനം അത് മാഞ്ഞു പോയി അടുത്ത മാസപ്പിറവി ദർശിക്കുന്ന ആ ഒരു അഹില്ല. യസ്അലൂനക അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി. അപ്പോൾ നബി സല്ലല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, ഇതിനെ പണ്ഡിതന്മാരായ ആളുകൾ പറയാറുള്ളത്, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും സ്പേസ് റിസർച്ചും ബഹിരാകാശത്തെക്കുറിച്ചുള്ള ഈ അത്ഭുത പ്രതിഭാസങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളും മനനങ്ങളും ഒക്കെ മനുഷ്യന്മാർ നടത്തേണ്ടതാണ്. എന്നാൽ നബിയെ, നിങ്ങളിത് പറഞ്ഞു കൊടുക്കേണ്ടത് മവാഖീതു ലിന്നാസി, അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് ഇബാദത്തുകൾക്ക്, ഹജ്ജടക്കമുള്ള ഇബാദത്തുകൾക്കുള്ള സമയഗണനയാണ് ഇതിൽ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ഈ ഒരു സമയ മാസ വർഷ ഗണനം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹജ്ജ്, ഇത് നമ്മുടെ സക്കാത്ത്, അതുപോലെ തന്നെ ഇദ്ദ, ബുലൂഗ്, പ്രായപൂർത്തിയാവുക, ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയുടെ പ്രത്യേകമായ അവരുടെ ഇദ്ദ ഇരിക്കുന്ന ഒരു കാലം, അതേപോലെ തുടങ്ങി ഒരു വർഷം സമയം ഒക്കെ കണക്കാക്കപ്പെടുന്ന, നിർബന്ധമാകുന്ന എല്ലാ കാര്യങ്ങളിലും ചന്ദ്രമാസപ്രകാരമുള്ള ഈ ഒരു വർഷത്തെയാണ് കണക്കാക്കപ്പെടേണ്ടത് നിയമപ്രകാരം ഇസ്ലാമിൽ. അപ്പം അതുകൊണ്ട് തന്നെ അതും ജനറൽ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, അത് 354.സം ദിവസങ്ങളാണ് ഒരു ഹിജ്റ കലണ്ടറിലുണ്ടാവുക. 365.25 ദിവസങ്ങളാണ് ഒരു ഒരു ഗ്രിഗേറിയൻ കലണ്ടറിൽ, ഒരു ജനറൽ കലണ്ടറിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 11.5-12 ദിവസങ്ങളുടെ വ്യത്യാസം ഓരോ വർഷം വരുമ്പോഴും വരും. അപ്പോൾ അതൊരു മാസം, ഒരു 33 വർഷത്തിൽ ഏകദേശം 33 വർഷം കഴിയുമ്പോൾ ഒരു ജനറൽ കലണ്ടറിനേക്കാൾ ഒരു വർഷം ഹിജ്റ കലണ്ടർ കൂടും. അതുകൊണ്ട് തന്നെ ഒരു 100 വർഷം കഴിയുമ്പോൾ 3 വർഷം കൂടും. അപ്പോൾ ഈ കണക്കാക്കൽ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇന്ന് ഓൺലൈനിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിജ്റ കൺവേർട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, islamcity.com അടക്കമുള്ള ഒരുപാട് ഇതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്ന് കാണാം. പക്ഷേ അതിനൊരു സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നൊരു സംഗതിയുണ്ട്, 622 ക്രിസ്തു വർഷം, അല്ലെങ്കിൽ പൊതുവർഷം 622 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഒന്നു മുതലാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അനുയായികളുമായിരുന്നു ചർച്ച ചെയ്തു. പല ആളുകളും നബിയുടെ വഫാത്തോ, നബിയുടെ ജനനമോ, അതുപോലെ തന്നെ നബിയുടെ ബേഥത്ത്, നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ, ഇതെല്ലാം കണക്കാക്കുന്നതുമായിട്ട്, ഇതെല്ലാം അനുബന്ധിച്ച് ഹിജ്റ കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ പ്രധാനമായിട്ടും മുന്നിൽ വന്ന ഒരു വിഷയം ഹിജ്റയുമായി ബന്ധപ്പെട്ട് കണക്കാക്കുക എന്നുള്ളത്. അപ്പോൾ അത് 622. അപ്പോൾ ഹിജ്റ വർഷം 622, ഓട്ടോമാറ്റിക്കലി 622 വർഷം ഹിജ്റയുടെ നമ്പർ പിന്നിലായിരിക്കും. പിന്നീട് ഓരോ 33 വർഷം കഴിയുമ്പോൾ ഒരു വർഷം, അഥവാ 100 വർഷം കഴിയുമ്പോൾ ഏകദേശം ഒരു 3 വർഷം പിന്നിലാകുന്നു. അപ്പോൾ ഈ ഇത് കണക്കാക്കുന്നിടത്ത് 600 നമ്മൾ പൊതുവർഷത്തിൽ നിന്ന് 622 കുറച്ച് അതിനോട്, അതിനെ ഈ ബാക്കിയുള്ളതിൽ 33 കൊണ്ട് ഹരിച്ചുകൊണ്ടുള്ള ഒരു ഇത് കൂട്ടിയിടുമ്പോഴാണ് എത്രയാണ് നമ്മുടെ ഹിജ്റ വർഷം കണക്കാക്കാൻ കഴിയുന്നത്. അതിന് കൃത്യമായ ചില ഇക്വേഷൻസൊക്കെ നമുക്കത് നോക്കിയാൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഹിജ്റ കലണ്ടർ നമ്മൾ ഈ മനസ്സിലാക്കുകയും ഹിജ്റയുടെ ദിവസങ്ങൾ മനസ്സിലാക്കുകയും, അപ്പോൾ ആ ഒരു വ്യത്യാസം സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം പറഞ്ഞിടത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് പോലെ ബിസൂഫി കഹ്ഫീം സലാസമിഅത്തിൻ സിനീന വസാദു തിസ്അ, അവർ ആ ഗുഹയിൽ അവർ 300 വർഷം താമസിച്ചു. വസ്ദാദു തിസ്, അവരത് കണക്കാക്കിയപ്പോൾ 9 അവർ 7 പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ബഗ്‌വി തങ്ങളടക്കമുള്ള മുഫസ്സിറുകൾ ഇത് വിശദീകരിച്ചപ്പോൾ ഇത് പൊതു കലണ്ടർ പ്രകാരമുള്ള 300 വർഷം, അത് ഈ ലൂണാർ കലണ്ടർ പ്രകാരം, ചന്ദ്രവർഷപ്രകാരം അത് 10 വർഷം അതിൽ കൂടും. കാരണം 9 വർഷം കൂടും, അത് 300 ആയാലും, 100-ൽ 3, 200-ൽ 6, 300-ൽ 9. അപ്പോൾ വസ്ദാദു തിസ്, ഇത് ലൂണാർ കലണ്ടർ പ്രകാരമാണ് വസ്ദാദു തിസ് 309 എന്ന് അവർ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അഥവാ ആ 309 എന്നുള്ളത് ചന്ദ്രവർഷപ്രകാരമുള്ള കണക്ക് കൂട്ടിയാൽ 309 വർഷവും, പൊതു കണക്ക് പ്രകാരമുള്ള, പൊതു കലണ്ടർ പ്രകാരമുള്ള കണക്ക് പ്രകാരം അവർ ഇത്ര 300 വർഷവുമാണ്. അതാണ് വലബി സൂഫി കഹ്ഫീം സലാസമിയത്തിൻ സിനീന വസ്ദാദു തിസ്.
അപ്പോൾ ഇതുപ്രകാരമുള്ള കണക്കാക്കൽ ഹുവല്ലദി ജാലശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. അവർ സൂര്യനെ അവർ പ്രകാശമായി അള്ളാഹു നിങ്ങൾക്ക് നൽകി, വൽ ഖമറ നൂറ ചന്ദ്രനെ ഒരു പ്രകാശമായി നൽകി, ഒന്ന് വിളക്കും ഒന്ന് പ്രകാശമാണ്, ളിയാ ആണൊന്ന് ഒന്ന് നൂറാണ്. വഖദ്ദറഹു മനാസില അതിനെ വ്യത്യസ്തമായ രാശികളായി കണക്കാക്കി, ലിതഅലമു അദദ സിനീന വൽ ഹിസാബ് വർഷങ്ങളുടെ കണക്കും വർഷങ്ങളുടേതും കണക്കും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചന്ദ്രൻ്റെ ഇതിനെ നിങ്ങൾക്ക് കണക്കാക്കി തന്നു. മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ് യുഫസ്സിലുൽ ആയാത്തിൽ ഖൗമി യഅലമൂൻ. അപ്പോൾ വഖദ്ദറഹു മനാസില എന്നുള്ളത് തലമു ആ ചന്ദ്രനെയാണ്, മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. അപ്പോൾ ഫബി ഷംസി തുഅ്റഫുൽ അയ്യാം വബി സൈരിൽ ഖമരി തുഅ്റഫു ഷുഹൂറു വൽ അഅവാം എന്ന് മാനാ ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ചന്ദ്രനെ കൊണ്ട് ദിവസങ്ങൾ അറിയപ്പെടും, സൂര്യനെ കൊണ്ട് ദിവസങ്ങൾ അറിയപ്പെടും, ചന്ദ്രനെ കൊണ്ടാണ് മാസങ്ങളും വർഷങ്ങളും അറിയപ്പെടുക എന്ന്. അപ്പം ഈ ഒരു കലണ്ടർ പ്രകാരം മറ്റു കലണ്ടർ സ്വീകരിക്കരുത് എന്നോ മറ്റു കലണ്ടർ പ്രകാരം സമയഗണന നടത്തരുതോ എന്നോ അല്ല, നമ്മളൊരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ പൊതുവായ എല്ലാവരുടെയും കൂടെ ജീവിക്കുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ആവശ്യമായ നമ്മുടെ വിശ്വാസത്തിനും മതത്തിനും എതിരല്ലാത്ത എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാവുന്നതും അതുപോലെ തന്നെ അതുപ്രകാരമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതൊക്കെയാണ്. ഇസ്ലാം അത്തരം കാര്യങ്ങളിൽ വളരെ ഓപ്പണായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആരാധനകളെയും ഒക്കെ ബാധിക്കുന്ന നമ്മുടെ ഈ ഒരു കലണ്ടറിനെ നമ്മൾ ഉൾക്കൊള്ളുക, ഈ ഒരു മാസത്തെ മനസ്സിലാക്കുക, ഈ ഒരു ഹിജറയെ മനസ്സിലാക്കുക, ഹിജറ കലണ്ടറിനെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു ഒരു വർഷം പ്രത്യേകിച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ, നമ്മളെ വയസ്സൊക്കെ കണക്കാക്കുമ്പോൾ നമ്മൾ പൊതുവർഷത്തേക്കാൾ 12 ദിവസത്തോളം കുറവ് വരുന്ന ഇതിലാണ് നമ്മുടെ ഒരു വയസ്സ് മാറുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്, ഓരോ മണിക്കൂറുകൾ പ്രധാനപ്പെട്ടതാണ്, ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്, ഓരോ ആഴ്ചകൾ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഋതുഭേദങ്ങൾ മാറി മാറി വരുന്നുണ്ട്, ദിവസങ്ങൾ മാറി വരുന്നുണ്ട്, നമ്മളൊരു വിശ്രമം കൊടുക്കുന്നുണ്ട്. ഇപ്പം അറബി കലണ്ടർ പ്രകാരം, ഇസ്ലാമിക കലണ്ടർ പ്രകാരം യോമുൽ ജുമായാണ് യോമുൽ ഉഴത്തലത്തായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനൊക്കെ ഉള്ളൊരു ദിവസമായിട്ട് കാണുന്നത്. യോമുൽ സബത്തിൻ്റെ ഒരു വിശ്രമം പിന്നീട് തുടങ്ങുകയാണ്. യോമുൽ അഹദ്, യോമുൽ ഇസ്നൈൻ ഞായറാഴ്ചക്ക് 1ാം ദിവസമാണ്, യോമുൽ ഇസ്നൈൻ 2ാം ദിവസമാണ്, യോമുൽ സലാസ ചൊവ്വാഴ്ച 3ാം ദിവസമാണ്, യോമുൽ അറബിയ 4ാം ദിവസമാണ് ബുധനാഴ്ച, യോമുൽ ഖമീസ് 5ാം ദിവസമാണ്, പിന്നെ യോമുൽ ജുമാ, പിന്നെ യോമുൽ സബത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള 7 ദിവസങ്ങൾ ഇതൊക്കെ കണക്കാക്കുമ്പോൾ നമ്മുടെ ദിവസത്തിലെ ദിഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുല്ലഹു ഇന്നൽ ഹയാത്ത് ദഖായിക്കും വസവാനി, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ പോലും നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കേവലമായ സെക്കൻഡുകളും മണിക്കൂറുകളും സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ്. അപ്പോൾ അത് തിരിച്ചറിയുമ്പോൾ അതിനെ മാർക്ക് ചെയ്യുന്ന ഒരു സമയത്ത്, നമ്മളിപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു ദിവസം സെക്കൻഡ് കഴിഞ്ഞ്, ഒരു മണിക്കൂർ കഴിഞ്ഞ്, ഒരു ദിവസം കഴിഞ്ഞ്, ഒരു ആഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരു വർഷം കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഒരു വർഷത്തെ നമ്മൾ ഉപയോഗിച്ച് തീർക്കുകയും എക്സോസ്റ്റ് ചെയ്യുകയും ഇനി മരണത്തോട്, നമ്മുടെ അജലിനോട് നമ്മുടെ ഒരു വർഷം കൂടി അടുത്ത് നിൽക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷമാണെങ്കിൽ നമുക്ക് അജൽ 50 വർഷമാണ് നമ്മുടെ അജലെങ്കിൽ, ഒരാൾക്ക് 30 വർഷമായിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം 29 ആയിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ 30 ആയി. മരണത്തോട് കഴിഞ്ഞ വർഷം 21 വർഷം അകലെയായിരുന്നു, ഇനി 20 വർഷം അടുത്തിരിക്കുകയാണ്. അപ്പോൾ 50 എന്നുള്ളൊരു കണക്കാണ്. ഏത് സമയത്തും അള്ളാഹു നമ്മുടെ അജൽ നമ്മളൊക്കെ അറിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ അജൽ അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാലങ്ങളിൽ തലമു അദദ സിനീന വൽ ഹിസാബ്, കാലവും സമയവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് കൂടുതൽ നമ്മുടെ നിയ്യത്ത് നന്നാക്കാനും പ്രവർത്തനം നന്നാക്കാനും. ഇപ്പോൾ ഒരു പുതുവർഷം ആരംഭിക്കുകയാണ്. ഒരു പുതുവർഷം ആരംഭത്തിൽ മനുഷ്യനെപ്പോഴും നല്ല നിയ്യത്ത് ഉണ്ടാവുക, നല്ല ഇൻറ്റൻഷൻ ഉണ്ടാവുക, നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകുക, നല്ല ചിന്തകൾ ഉണ്ടാകുക, നല്ല ആലോചനകൾ ഉണ്ടാകുക, പുതിയ ഒരുപാട് നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും പൊതുസമൂഹത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ ഓരോ സെക്കൻഡുകളും എത്ര വിലപ്പെട്ടതാക്കാം, കഴിഞ്ഞൊരു വർഷത്തെ നമ്മൾ അനലൈസ് ചെയ്യുക. ഹാബിസിബു കബലാൻ തുഹാസബു, നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കുക. എന്നിട്ട് നമ്മൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തി, ഓരോ സമയവും ദിവസമൊക്കെ ഉപയോഗപ്പെടുത്തി. ലോകത്ത് എല്ലാവർക്കും 24 മണിക്കൂറാണ്, എല്ലാവർക്കും ഒരേപോലെയാണ് സമയം. പക്ഷേ സമയത്തിലൊരു ബർക്കത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നല്ല സമയം വിനിയോഗിക്കാൻ കഴിയുക. നമ്മുടെ ഒരുപാട് സമയങ്ങൾ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ഒരുപാട് സമയങ്ങൾ വൃഥാ ചിലവായി പോകുന്നു, വളരെ നിഷ്ക്രിയരായി പോകുന്നു. പലപ്പോഴും നമ്മൾ ഇന്നത്തെ നമ്മുടെ ഗാഡ്ജറ്റുകളും മൊബൈൽ ഫോണും ഇതൊക്കെ ഉള്ളതുകൊണ്ട്, മൊബൈൽ ഫോണും ആപ്സും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഡിവൈസസ് നമ്മുടെ ജീവിതം കവർന്നെടുക്കുകയാണ്. ഇതിൽ തന്നെ ഒരുപാട് ഉപകാരപ്രദമായ ഉപയോഗങ്ങൾ നടത്താം.
അപ്പോൾ നമുക്ക് പുനർവിചിന്തനം നടത്താം. നമ്മുടെ ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മൾ മൊബൈലിന് വേണ്ടി ചിലവാക്കുന്നു, എത്ര സമയം നമ്മൾ ആപ്സിൽ, ഗെയിംസിൽ, വീഡിയോസിൽ ഇതിങ്ങനെയൊക്കെ പോകുന്നു, എത്രമാത്രം ക്രിയേറ്റീവായിട്ട് നമ്മുടെ സമയം നമുക്ക് പുനർനിർണ്ണയിക്കാം, നമ്മുടെ നിയ്യത്തുകൾ എങ്ങനെ നന്നാക്കാം. ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇസ്ലാമിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹദീത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഏറ്റവും ബേസിക്കായ നോളേജ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അഥവാ തങ്ങളുടെ നാടിൽ നിന്ന് വീടും കുടുംബവും നാടും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഒഴിവാക്കി തങ്ങൾ വിശ്വസിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിശ്ചയമായും സകല മനുഷ്യരുടെയും സകല പ്രവർത്തനങ്ങളുടെയും സാധുത തീരുമാനിക്കപ്പെടുന്നത് ഇൻറ്റൻഷൻ കൊണ്ടാണ്, മനസ്സിലെ കരുതൽ കൊണ്ടാണ്. ഇപ്പം മൻകാനത്ത് ഹിജ്റത്തു ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിനും റസൂലിനെയും ഉദ്ദേശിച്ച് ആരെങ്കിലും ഹിജ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹിജ്റത്തു ഇലല്ലാഹി വറസൂലി, അവരുടെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഒമൻ കാനത്ത് ഹിജ്റത്തു ലി ദുനിയാ യുസീബുഹ, എല്ലാ ഭൗതികമായ നേട്ടങ്ങളും താല്പര്യവും വെച്ചുകൊണ്ട്, ഔലി ഇമ്രഅത്തിൻ യൻകിഹുഹ, ഏതൊരു മനുഷ്യന് കല്യാണം ഉദ്ദേശിച്ചുകൊണ്ട് വന്നു, താൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണ് മദീനയിലേക്ക്, എൻ്റെ കുടുംബം മദീനയിലേക്ക് ഹിജ്റ പോകുന്നു, അപ്പോൾ അവിടെ നിന്ന് കല്യാണം നടക്കില്ല, അപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹിജ്റത്തു മഹാജറയിലെ അവന് ചിലപ്പം കല്യാണം നടക്കാം, കച്ചവടം ചെയ്യാം, പക്ഷേ അതിൻ്റെ യഥാർത്ഥ ആ ഒരു പ്രതിഫലം അവന് കിട്ടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ, നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത് ഏതൊരു ഇതിൻ്റെയും, അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകൾ പറയാറുണ്ട്, ഒരു ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ പുതിയ സമയത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ചും ഒരു മുഹറം ഒരു പിറക്കുമ്പോൾ ഒരു ഇസ്തിഹാറത്ത് നിസ്കരിക്കുന്നത് ജീവിതത്തിൽ ഈ ഒരു വർഷം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളിലും പഠിച്ചവനെ ഖൈർ തോന്നിപ്പിക്കണേ എന്ന് ഒരു ഇസ്തിഹാറത്ത് ചെയ്യുക, ഇസ്തിഹാറത്ത് നിസ്കരിക്കലൊക്കെ നല്ലതാണ് ഉത്തമമാണ് എന്ന് മഹാന്മാരായ ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ നല്ലൊരു നീയത്ത്, നല്ല ചിന്ത, നല്ല ആലോചന, നല്ല കുറേ തയ്യാറെടുപ്പുകൾ, നല്ല ചില പ്ലാനിങ്ങുകൾ, ആ പ്ലാനിങ്ങുകൾ നടപ്പിലാക്കാൻ ആവശ്യമായ പ്രായോഗിക ചിന്തകൾ, നമ്മുടെയൊക്കെ ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള നമ്മളുടെ ജനനത്തീയതിയൊക്കെ ഒന്ന് കാണുക, നമ്മുടെ മാസങ്ങൾ, ഉമ്മമാർക്കൊക്കെ ഏത് മാസത്തിലാണ് ഹിജ്റ മാസത്തിൽ പലപ്പോഴും ഏത് ഹിജ്റ മാസത്തിലാണ് ഏത് ദിവസമാണ് കുട്ടികൾ പിറന്നത്, കാരണം അതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഒരു വയസ്സ്, മറ്റേത് വയസ്സ് കുറച്ച് ദീർഘമുള്ള വയസ്സാണ് മറ്റേത് വർഷം, അപ്പോൾ നമ്മളുടെ വർഷം ഇതിനേക്കാളും 12 ദിവസം കുറവാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ മഹാന്മാരായ ആളുകളുടെ വഫാത്ത് ദിനങ്ങളെയൊക്കെ നമ്മൾ ഓർക്കുന്നത് ഹിജ്റ കലണ്ടർ പ്രകാരമാണ്. അപ്പോൾ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ, ചിന്തയുടെ, വിശ്വാസത്തിൻ്റെ, ആചാരത്തിൻ്റെ, അനുഷ്ഠാനങ്ങളുടെ, ഇബാദത്തുകളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഹിജ്റയെ ഓർമ്മപ്പെടുത്തുന്ന ജീവിതത്തിലെ ചിന്ത, ഒരുപാട് ചിന്തകൾ നമുക്ക് നൽകുന്ന ഒരു പുതുവർഷം ഹിജ്റ കലണ്ടർ, ആ ഹിജ്റ വർഷം, അതിൻ്റെ കണക്കുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.